karena tidak perlu mendapatkan masukan yang penting karena kali yang berjalan di mana ke bersama ini Syekh Sa'id Hasan Zon Abdul Inna Mahal Adina Ibn Jepala Ibn Al-Qamish Anah 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 Al-Qamish അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അവന്റെ ദിക്ര പരിശുദ്ധ ഖുർആൻ അത് ഇറക്കി ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കും എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കും ആ അല്ലാഹുവിനെ എന്നെയും നിങ്ങളെയും യാതൊരു ആവശ്യവുമില്ല നമുക്ക് അല്ലാഹുവിനെയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുക നന്ദി ചെയ്യുക കാരണം അല്ലാഹു നമ്മെ ഈ പാതയിലേക്ക് ആനയിച്ചു ദീനിനെ പഠിക്കാനും പഠിപ്പിക്കാനും അവസരങ്ങൾ ഒരുക്കിത്തരുന്നു അതിനെ സഹായിക്കാൻ നല്ലവരായ നാട്ടുകാർക്കും സമ്പന്നർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുന്നു ഇതെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകുന്ന ഒരു നിഅമത്തായി നാം കാണുക അല്ലാതെ നമ്മളെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഒരിക്കലും ധരിക്കരുത് അതിന്റെ മഹുരോദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സെൻട്രൽ ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ തൻസാനിയ എന്ന് പറയുന്ന രാജ്യത്തിൽ അറൂഷ എന്ന് പറയുന്ന വളരെ വലിയ ഒരു മലയോര പ്രദേശത്ത് നിന്ന് ചെറിയ ഒരു വില്ലേജിൽ ജനിച്ചു ലോക പ്രശസ്തി നേടി ഈ കുറഞ്ഞ പ്രായത്തിനുള്ളിൽ 20 വയസ്സ് ആകുമ്പോഴേക്കും 20 വയസ്സല്ല ശരിക്കും അദ്ദേഹത്തിന് 15 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പും 28,000 ജനങ്ങൾക്ക് കലിമത്ത് ഷഹാദത്ത് ചൊല്ലിക്കൊടുത്ത് ഇസ്ലാം മതത്തിലേക്ക് ആനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു അത്ഭുത ഭാഗ്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തുടർന്ന് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ എത്ര ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അൽഹംദുലില്ലാ പ്രിട്ടോറിയ ദാറുദ്ദുലൂമിൽ പഠിക്കാൻ അവസരം ഒരുക്കുകയും തുടർന്ന് ഈസ്റ്റ് യൂണിവേഴ്സിറ്റി കേപ് ടൗണിലും മറ്റും പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ചില കോഴ്സുകളെല്ലാം പൂർത്തിയിട്ടു എന്നാൽ ഈ കുട്ടി പ്രധാനമായും നടത്തിയ കാരണങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ എന്തുകൊണ്ടാണ് അരിപ്പും പാവം പഠിക്കുന്നതിന് മുമ്പ് നിരക്ഷര കുട്ടിയായിരുന്ന ആ കാലഘട്ടത്തിൽ 15 വയസ്സിന് ശേഷമാണ് അരിപ്പും പാവം പഠിക്കാൻ തുടങ്ങിയത് ക്രിസ്തീയ ഫാമിലിയിലാണ് ജനനം മാതാവും പിതാവും മാത്രമല്ല കുടുംബങ്ങൾ മാത്രമല്ല നാട് ആ വില്ലേജ് ഒരു കാട്ടിലെ ചെറിയ വില്ലേജ് ക്രിസ്ത്യൻ വില്ലേജായിരുന്നു അവിടെ ജനിച്ച ഈ കുട്ടി മരിച്ചു എന്ന് ഡോക്ടർമാർ പോലും വിധി എഴുതി അദ്ദേഹം കുട്ടിയെ മറവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കുട്ടിയൊന്ന് തുമ്മി തുടർന്ന് കരഞ്ഞു അങ്ങനെ വീണ്ടും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സംഭവം വളരെ ദീർഘമാണ് ഞാൻ സമയം 3 മണിക്ക് ശേഷിച്ച് ഇപ്പോൾ അവിടെ മക്കത്തിൽ എത്താൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഉസ്താദ് മറ്റുള്ള കാത്തിരിക്കുന്നവരും കൊണ്ട് ഒരിക്കലും വിളിച്ച് പറയാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ഇൻഷാല്ല നമ്മുടെ മദീനത്തിനുള്ള മക്കളിന്റെ ഒരു ഭാഗം എന്ന നിലക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ എല്ലാവരെയും പെട്ടെന്ന് മക്കളിലേക്ക് കൊണ്ടുപോകാൻ സമയമില്ല കൂടുതൽ ദിവസം അദ്ദേഹം ഇന്ത്യ രാജ്യത്തിലും ഇല്ല ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത് അപ്പൊ കുറഞ്ഞ ദിവസത്തെ വളരെ ഇതിപ്പോ മക്കളിൽ നിന്നും മഴയിൽ നിന്നും മഴയിൽ നിന്നും മറ്റെല്ലാ സ്ഥലത്തും കുറഞ്ഞ 4 ദിവസത്തിന്റെ ഉള്ളിൽ സന്ദർശനം പൂർത്തീകരിക്കേണ്ടതുണ്ട് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതകരമായി കുട്ടിക്ക് ജീവൻ നൽകുന്നു തുടർന്ന് 3 വയസ്സ് പ്രായമായപ്പോൾ മാതാപിതാക്കൾ നൽകിയ ജോസഫ് എന്ന പേര് നിരാകരിച്ചു കൊണ്ട് ആ കുട്ടി 3 വയസ്സായ കൊച്ചുബാലൻ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ എന്റെ പേര് സഹീദ് എന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് തുടർന്ന് ആയത്തോളം ഖുർആനിന്റെയും ഹദീസിന്റെയും വലിയ വലിയ നിങ്ങളുടെ ബുഖാരി ഷരീഫിലുള്ളതായ ഹദീസുകൾ സെനതടക്കം മോദി വിശദീകരിക്കുകയാണ് ജനങ്ങളുടെ താല്പര്യം പ്രസംഗിക്കാനുള്ള ആ വാഞ്ച ജനങ്ങളിലേക്ക് സൂര്യന്റെ സന്ദേശം എത്തിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു പക്ഷേ കുട്ടിയാണ് ആരും അദ്ദേഹത്തെ പരിഗണിക്കുന്നതിന്റെ വളരെ പാവപ്പെട്ട ജനങ്ങളാണ് തൻസാനിയയിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ പൈസക്ക് വിലയുണ്ടെന്ന് ഞാൻ അവിടെ തന്നെ മനസ്സിലാക്കിയത്
നമ്മുടെ അവരുടെ സ്ഥാപനവും നമ്മുടെ വർഷവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പ്രിൻസിപ്പളായി ജോലി ചെയ്യുന്ന സമയത്ത് പ്രതിമാസം ഒരു മില്യൻ ലഭിക്കുന്ന ശമ്പളം വാങ്ങിയിരുന്നു ഞാൻ. എന്താ കാരണം പറയുന്നത്, ഇന്ത്യയുടെ ഒരു രൂപ തവണ 30 രൂപയാണ് എന്റെ പൈസക്കും വേണ്ടത്. ഒരു ചായ കുടിച്ചാൽ 500 രൂപയാണ് ജയറിന്റേതാണ്. അത്രയും പാവപ്പെട്ട പണത്തിന് മൂല്യം ഇല്ലാത്ത വളരെ പാവപ്പെട്ട ഉഗാണ്ട, കെനിയ, തൻസാനിയ, മൊസാംബിക്, സാംബിയ, സിംബാബ്വെ എന്നൊക്കെ പറയുന്ന ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്. അവിടെ ക്രിസ്ത്യൻ മിഷനറീസിന്റെ പ്രവർത്തനങ്ങൾ കാരണമായി മുസ്ലിങ്ങൾ കൂട്ടത്തോടുകൂടി ക്രിസ്തീയ മതത്തിലേക്ക് ഒഴുകിയപ്പോൾ അറേബ്യൻ ജനത അറബ് രാജ്യത്തു നിന്നുള്ള മുസ്ലിങ്ങളായിരുന്നു ദീനിന്റെ സന്ദേശം അവിടെ എത്തിച്ചതും ദീന് നിലനിർത്തിയിരുന്നതും. ഇപ്പോൾ ഇന്ത്യൻ വംശജരായ കച്ചവടക്കാരെ കൊണ്ടാണ് ആഫ്രിക്കയിൽ ദീൻ നിലനിൽക്കുന്നത്. അങ്ങനെ അറബികൾ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ വരികയും ക്രിസ്ത്യൻ മിഷനറീസിന്റെയും യൂറോപ്പിന്റെയും അതിപ്രസരം അവരെ അഴിച്ചു കഴിവുകയും ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീൻ സംരക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നു. ആ കുട്ടി അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മുമ്പ് വേറെ ഇതേപോലെ ഒരു കുട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കെനിയയിൽ ജന്മം നൽകുകയുണ്ടായി. അങ്ങനെ ആ ആഫ്രിക്കൻ ഭാഗങ്ങളിൽ അത്ഭുത ഭാര്യന്മാരെ അള്ളാഹു സൃഷ്ടിച്ചുകൊണ്ട് ദീൻ സംരക്ഷിച്ചു. അറിയപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ ജോൺ അഡ്വേർട്ട് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം നമുക്ക് ഗമനക്രമത്തിലുള്ള എന്ന് പറഞ്ഞാൽ പാട്ടകൾ ഉത്തരമുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ലഭുന്യായ മോഡ് അദ്ദേഹത്തോട് ജനറലായിട്ട് നമ്മൾ ചോദിച്ചാൽ പിതാക്കൾക്ക് അർത്ഥമൊക്കെ പറഞ്ഞാൽ പ്രയാസമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചോദിച്ചാലും ബൈബിളിൽ നിന്നായാലും ഭരണപാത്രങ്ങളിൽ നിന്നായാലും ന്യൂ ടെസ്റ്റമെന്റിൽ നിന്നായാലും ഓൾഡ് ടെസ്റ്റമെന്റിൽ നിന്നായാലും പരിശുദ്ധ ഖുർആനിൽ നിന്നായാലും ആയത്തുകൾ ഓതി അതിന്റെ വചനങ്ങൾ പറഞ്ഞു തന്ന് ആ ബൈബിളിൽ നിന്നുള്ള അവരുടെ വേഷത്തിന്റെ നമ്പറുകൾ പേജ് നമ്പറുകൾ അടക്കം പറഞ്ഞ സ്ഥലം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് എത്രയോ ക്രിസ്തീയ പാതിരിമാര് വലിയ വലിയ അധ്യക്ഷരിക്കാണ് ഈ കുട്ടി മുഖാനായിട്ടുള്ളതെന്നും ആശ്ലേഷിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ കവലകൊണ്ട് ഞാൻ ആഫ്രിക്കയിലായിരുന്ന കാലഘട്ടത്തിൽ അല്ലുപാതി കഴിഞ്ഞ ലേഖനങ്ങൾ വായിച്ചാൽ ചെറുപ്പത്തെ കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് നമുക്ക് കാർഷിക പരിപാടിയുടെ ഭാഗമായി ഡോക്ടർ മുഹമ്മദ് മുനിയുടെയും ഫാറൂഖ് നബിയുടെയും നിർബന്ധത്തിന് വഴി വളരെയധികം സാമ്പത്തിക ഭാര ഏറ്റെടുത്തുകൊണ്ടാണ് ഈ കുട്ടിയെ നമ്മൾ ആദ്യമായി ഇന്ത്യ രാജ്യത്തിൽ എത്തിച്ചത്. ഈ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട പേരോടിസ്ഥാനും എതിർസ്ഥാനും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവര് ക്ഷണിച്ചു നൽകുന്നില്ല. നമുക്ക് വീടിക്കിയ നിധിയായിട്ട് തന്നെ നാം കാണുക. എല്ലാവർക്കും കഴിഞ്ഞു കൊടുക്കാനും മറ്റൊരു സമയമില്ല. മൊത്തത്തിൽ എത്താൻ നേരെ നൽകിയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പുറപ്പെടുകയാണ്. നമുക്ക് സ്വല്പം നിധിയാക്ക് അദ്ദേഹം നൽകുന്നു. അത് നിങ്ങൾ അതിൻ്റെതായ അർത്ഥത്തിൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദി ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് എങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്താക്കാം പരിപാടിപ്പെടുത്താൻ സമയമില്ലാത്തതുകൊണ്ട് ആവശ്യമില്ലാത്തതൊന്നും അങ്ങോട്ട് കിടക്കുന്നില്ല. അദ്ദേഹം യുവർ അറിയുന്നത് ഇംഗ്ലീഷിലോ അതല്ലെങ്കിൽ അവരുടെ ഭാഷ സുഹൈലി ഭാഷയാണ്. ആഫ്രിക്കയിൽ സുഹൈലി ഭാഷ എന്ന് പറഞ്ഞാൽ സവാഹി ഭാഷ നമ്മുടെ കെനിയയിലെയും തൻസാനിയയിലെയും അതുപോലെ തന്നെ മൊസാംബിക്ക് സാംബിയ പറയുന്ന ഭാഗങ്ങളിലൊക്കെ ഔദ്യോഗിക ഭാഷയായിട്ട് ഗവൺമെന്റ് പോലും അംഗീകരിച്ച ഭാഷയാണ് സുഹൈലി. സവാഹി എന്നാണ്, 90% അറബിയാണ്. നീ അങ്ങോട്ട് വരാൻ കടന്നു തരൂ, വെൽക്കം എന്ന് പറയുന്നതിന് അവർ പറയുക ഫലീബു എന്നാണ്. ഫലീബു എന്നൊന്ന് നിർത്തി പറഞ്ഞാൽ എന്താണ് വെൽക്കം. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദി പറയുന്നതിനാണ് ആക്സെൻസ എന്ന് അറബി പറയുമ്പോൾ അവര് അവരുടെ ആഫ്രിക്കൻ ഭാഷയിൽ സ്വേലി ഭാഷയിൽ ആക്സെൻസേ എന്ന് പറയും. എന്താണ് സ്വേലി എന്ന് പറഞ്ഞാൽ അത്രമാത്രം അറബി അവർ ഹിന്ദിയിലായിരുന്നു എഴുതിയിരുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ അതിപ്രസനം എന്തായി അത് ഇംഗ്ലീഷ് രീതിയിൽ എഴുതുന്നു. പക്ഷെ ഇപ്പോഴും പഴയ ആൾക്കാരെല്ലാം തന്നെ ചിസേവ ഭാഷയും ഈ സ്വേലി ഭാഷയും ആഫ്രിക്കൻ ഭാഷകളെല്ലാം തന്നെ അറബിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ അറബി മലയാളം പോലെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എനിവേ അൽഹംദുലില്ല, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ കുട്ടിക്ക് ജന്മം നൽകുകയും തുടർന്ന് 5 വയസ്സ് പ്രായമായത് മുതൽ വളരെ വലിയ ലക്ഷങ്ങൾ കൂടുന്ന സദസ്സുകൾ അഭിസംബോധന ചെയ്ത് ഒരു സ്റ്റേജിലും സ്റ്റേജിന്റെ മുകളിൽ മേശ കെട്ടും മേശയുടെ മുകളിൽ കസാലിട്ട് ആ കസാലയിൽ നിൽക്കുന്നതായിരുന്നു കുട്ടി പ്രസംഗിച്ചത്. കാരണം വളരെ ചെറിയ കുറച്ച് ബാലനായിരുന്നുണ്ട്. പക്ഷേ വലിയ മഷായപ്പന്മാർ ഷേപ്പന്മാർ ക്രിസ്ത്യൻ മിഷനറികളുമായിട്ടുള്ള ഡിബേറ്റ് നടത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും സംശയം ലഭിക്കുകയാണെങ്കിൽ ഈ കൊച്ചുമോൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ലദുന്യായ ഇൽമു കൊണ്ട് പറഞ്ഞു കൊടുക്കുകയും തുടർന്ന് തുടക്കത്തിനും ഒടുക്കത്തിനും അവസാനവും ഒരു പ്രസംഗം നടത്തുക. അവസാന
ஞானத்தை பிரசங்கம் கேட்டு எத்தனையோ ஆளுக்காரு அவிடத்தில் வந்து சொல்றது குட்டியில நீங்க அஞ்சு வயசாக குட்டி கல்வி செஞ்சு கொடுத்து வந்து சின்னாமலத்திலேயே பிரவேசிக்கிறான். எத்தனையோ சதத்துகளில் ஆப்பிரிக்கின்ற விவித பாகங்களில் இத்தேசத்தின் சதத்துகளில் பங்கெடுத்து ஞானத்தில் துஷ்காட்சியான പ്രത്യേകമായ ഒരു നിയമത്തിൽ നിന്ന് അനുഗ്രഹിച്ച ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ and a good nasiha for the students and staff and as well as a few people, village people also here, but most of them they can understand, as then the remaining students they will explain to others. Don't worry, inshallah subhanahu wa ta'ala, they are good nasiha and a few words, then we have to ask a hadith to Markar. So we kindly request Mr. Saeed Hassan John Ajar to come and deliver a very good and very, very fantastic lecture. Welcome, Saeed John. Thank you.